എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഇവിടെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഉഴുന്നോടെയാണ്. അപ്പൊ ഞാൻ ഉഴുന്നോടെയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഒരു അരക്കപ്പ് ഉഴുന്നാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ മാറി 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 കഴുകുക ആദ്യം. അതിനുശേഷം ഉഴുന്നൊരു നാലഞ്ച് മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചുമന്നുള്ളിയാണ്. ഇവിടെ ഒരു 10 ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം, പച്ചമുളക് വേണം, പിന്നെ കുരുമുളക് വേണം. കുരുമുളക് ചതച്ചു എടുക്കുക, മുഴുവനായിട്ടും എടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനൊന്ന് ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി ഉഴുന്ന് നന്നായിട്ട് നമ്മൾ അതൊന്ന് കുതിർന്നതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പം ദാ ഊറ്റിയെടുക്കുകയാണ്. ഈ ഊറ്റിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കുറച്ച്, വളരെ കുറച്ച് വെള്ളം അതൊന്ന് മാറ്റി വയ്ക്കുക. കാരണം നമുക്ക് ആ വെള്ളം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലേവറും നമുക്ക് കുറച്ചുകൂടി കിട്ടുകയും ചെയ്യും. അപ്പം ഉഴുന്നിടുക മിക്സിയുടെ ജാറിലേക്ക്. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം വളരെ കുറച്ച് ഒഴിക്കാവൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ദേ ഇത്രയും തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം നമ്മൾ മാവെല്ലാം ദാ അരച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. എന്നിട്ട് ചതച്ച കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി മാവിൻ്റെ കൂടെ അരക്കാണ് ചെയ്യുന്നത്, നമ്മളത് മറന്നുപോയി. അതിനുശേഷം കറിവേപ്പിലയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു ബാറ്ററിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഉഴുന്നുവടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും മാവും ഒക്കെ എടുത്ത് അടുത്ത് വയ്ക്കുക. എന്നിട്ട് കൈ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം മാവെടുത്തിട്ട് നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും അങ്ങോട്ട് എടുത്തിട്ട് ഒരു ബോള് പോലാക്കിയിട്ട് കൈ കൊണ്ട് കൈയുടെ ആ ഒരു തള്ളവരൽ കൊണ്ടിട്ട് ദാ ഇതുപോലൊരു ഹോളിട്ടിട്ട് ഇങ്ങനെ തിരിച്ചങ്ങോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല തിളച്ചിട്ട് വേണം ഇടാൻ എണ്ണയിലോട്ട്. അങ്ങനെ ഓരോ വടയും അതുപോലെ ചെയ്യുക. ആദ്യം നമ്മൾ കൈ നനയ്ക്കുക, അതിനുശേഷം മാവെടുക്കുക, ബോള് പോലാക്കുക, എന്നിട്ട് വിരൽ കൊണ്ടൊരു ഹോളിട്ടിട്ട് തിരിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം അതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കുക. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറും അതുപോലെ ചമ്മന്തി ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.